için Türkiye'ye. Kışlığa öğrendi aydınını o kartıda. Ette ağır kara kudum ürünü. Kışlığa öğrendi yine. Hani ki burada kuru kuru vayni kurum dönem batınıyla. Yine ağır bana büyüklerken. Hem de apırda büyükler. Böyle vandıkça. Hani vandıkça kalıkken batıda. Devletleri bütün mağatırın ürünlüyem olma. Ben de kışlığa öğrendi kara kudum o kartıda. ഞാൻ എല്ലാം അറിയുന്നുണ്ട് ദേവു. പലരും ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാ ഫലമാണ് ഇപ്പൊ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇത്ര കാലമായി തുടങ്ങിയിട്ട് ഇതൊക്കെ നോക്കണ്ടേ? കൃഷ്ണൻ അതിനല്ലേ അവിടെ എത്തിയേക്കണ കൃഷ്ണനെ? എല്ലാം ശരിയാവും. കാര്യങ്ങളൊക്കെ അതിന്റെ വഴിയിലേക്ക് പോകുന്നുണ്ടല്ലോ. എല്ലാം ഒരു ദിവസം ശരിയാവും. സങ്കടപ്പെടണ്ട. പക്ഷെ എനിക്കറിയാം കൃഷ്ണനോട് പറഞ്ഞു 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 തോറ്റാലേ കൃഷ്ണൻ കേൾക്കുള്ളൂ. എന്താ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാരും എത്രയാ ബുദ്ധിമുട്ടണേ? എനിക്കാണെങ്കിൽ ഇപ്പൊ പാർക്കിൽ പോവാൻ പറ്റണില്ല, പുറത്തു പോവാൻ പറ്റണില്ല, ഡ്രസ് വാങ്ങാൻ പറ്റണില്ല. എന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. എന്നിട്ട് അതിന് പോലും എനിക്ക് സ്കൂളിൽ പോയിട്ട് എനിക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് എന്നിട്ട് ആണെങ്കിൽ ടീച്ചർ വന്നിട്ട് ഒന്നും യൂസ് ചെയ്യരുത് പറഞ്ഞിട്ട് മൊബൈൽ ഫോണൊക്കെ വാങ്ങി വെച്ചു. എന്നിട്ട് ഇപ്പോഴാണെങ്കിലോ ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഓൺലൈൻ എടുക്കണത്. ഉപയോഗിക്കാണ്ട് ഉപയോഗിക്കാണ്ട് മൊബൈൽ ഫോൺ പോലും എനിക്ക് യൂസ് ചെയ്യാനാകുന്നുണ്ട്. കൃഷ്ണൻ ഇതൊക്കെ ഒന്ന് വേഗം ശരിയാക്കിക്കൂടെ. സ്കൂളിൽ തുടങ്ങണ്ട, പക്ഷെ ലോകത്തിനൊന്ന് ശരിയാക്കിക്കൂടെ. ദേവൂട്ടിക്ക് നല്ല മനസ്സുള്ളതുകൊണ്ടാണ് ദേവൂട്ടി ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഈ ലോകത്തിനെ ഉപദ്രവിക്കാനായി ധാരാളം ആൾക്കാർ മുന്നേ ഉണ്ടായിരുന്നു. അവർ ചെയ്ത ഓരോ കാര്യങ്ങൾക്കുള്ള ബലമാണ് ഇപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ദേവുവിനെ പോലെയുള്ള ധാരാളം കുട്ടികൾ ഇതേപോലെ തന്നെയുണ്ട്. പക്ഷേ അതേ സമയത്ത് ധാരാളം അധികം ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. ഇതെല്ലാം കാണുന്നുണ്ട്. പ്രകൃതിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേരെയാക്കണമെങ്കിൽ പ്രകൃതി തന്നെ വിചാരിക്കണം. പ്രകൃതിനെ അത്രയധികം ഉപദ്രവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തിരിച്ചടി പ്രകൃതി തരുന്നത്. പക്ഷേ ദേവൂട്ടി ഒരിക്കലും പ്രാർത്ഥനയൊന്നും നിർത്തരുത്. എല്ലാവരെയും കൂടെ വേണം, പ്രകൃതിയെ സ്നേഹിക്കുകയും വേണം. പെട്ടെന്ന് തന്നെ ശരിയാവും ദേവൂട്ടി. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല. കൃഷ്ണന് വേറെ എന്താണ് പരിപാടി? കൃഷ്ണൻ അവിടെ പീറ്റി വിളിച്ചോണ്ടിരിക്കലല്ലേ, അല്ല കോടെ കോലും വിളിച്ചോണ്ടിരിക്കലല്ലേ കൃഷ്ണന്റെ പരിപാടി. ഞങ്ങൾ പറയണത് എന്തെങ്കിലും കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എനിക്ക് ഫുള്ളിൽ ഫുള്ള് വാങ്ങിക്കണം പറഞ്ഞിട്ട് എനിക്ക് ഫുള്ളിൽ ഫുള്ള് തന്നില്ലല്ലോ. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പഠിക്കില്ല എന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഫുള്ളിൽ ഫുള്ള് വേണമല്ലോ. എന്നിട്ട് എന്താ എനിക്ക് ഫുള്ളിൽ എനിക്ക് എന്നെ ടീച്ചറിനെ കുറിച്ച് പുറത്താക്കി എനിക്ക് ആകെ പത്ര 4 മാർക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊന്നും പറഞ്ഞില്ല. എനിക്ക് കുറെ പഠിച്ചാലല്ലേ എനിക്ക് ഓർമ്മിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ ഓർമ്മിപ്പിക്കാ? പഠിക്കണ്ടേ ദേവുട്ടി.